ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ചെലവുകൾ ഏതാണ്ട് 281 കോടി രൂപയുടെ ചെലവുകളായിട്ട് പെരുപ്പിച്ച കണക്കുകൾ, ഒരു ശവശരീരം അടക്കുന്നതിന് 75,000 കോടി എന്ന് പറഞ്ഞിരിക്കുന്നത്, ഓണക്കോടി കൊടുക്കാൻ വേണ്ടി എന്ന പോലെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട്. ശ്രീരാജേന്ദ്രൻ മുതൽ ഇന്നലെ നമ്മൾ ഒരുപാട് തന്നെ ചർച്ച ചെയ്ത വിഷയമാണ് ഈ വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവഴിച്ച പണം ഇത്രയാണെന്ന് പറഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തു. എന്നാൽ ഒരു വൈകുന്നേരത്തരോ ഒരു 4 മണിയായപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഒരു പത്രക്കുറിപ്പ് പറഞ്ഞിരുന്നു, ഇത് ഒരിക്കലും ചെലവഴിക്കിയ പൈസയല്ല, കേന്ദ്രത്തിന് കൊടുത്തൊരു എസ്റ്റിമേറ്റ് എമൗണ്ട് ആണ്, മാധ്യമങ്ങൾ ഇത് തിരുത്തി വാർത്ത പറയണമെന്ന് പറഞ്ഞത്. അതിനുശേഷം മാധ്യമങ്ങൾ വന്ന് ഇതിന് വലുതായിട്ട് ചർച്ചയ്ക്ക് പോകാതെ ഇത് മാറ്റി വയ്ക്കാൻ വാർത്ത. എന്റെ ചോദ്യം, ഇത് ഒരു എസ്റ്റിമേറ്റ് ആണെങ്കിലും ഈ തണുത്ത ശരിയാണോ? ശരിയല്ല, സമീപനവും ശരിയല്ല. കോടതി മുമ്പ് സമർപ്പിച്ച രേഖയാണ്. അപ്പൊ ഒരു സത്യവാങ്മൂലത്തിന്റെ ഒരു പരിശുദ്ധിയാണ് അതിനുള്ളത്. അതിന്റെ ഒരു പിന്നെ ബോണഫൈഡായിട്ടുള്ള രേഖയാണ്, സത്യസന്ധമായിട്ടുള്ള രേഖയാണ്. അതങ്ങനെ കൂടെ സമർപ്പിക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ ഹെഡിങ് തന്നെ മെമ്മോറാണ്ടം കേരള, ഗവൺമെന്റ് ഓഫ് കേരള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെമ്മോറാണ്ടം ഗവൺമെന്റ് ഓഫ് കേരള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കേരളം കൊടുത്ത മെമ്മോറാണ്ടം, അപ്പൊ അതിനകത്ത് ഇത് പ്രൊജക്റ്റഡ് കോസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലത്, ടൂറിസം മേഖലയിൽ ഉണ്ടാവുന്ന നഷ്ടം, അഗ്രികൾച്ചറൽ മേഖലയിൽ ഉണ്ടാവുന്ന നഷ്ടം, ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു. ഈ നഷ്ടങ്ങളൊക്കെ ആയിട്ടും ഇനിയും വരാൻ പോകുന്ന നഷ്ടങ്ങളാണ്, ഇത്രയധികം പോയതുകൊണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്ന നഷ്ടങ്ങളാണ്, ടൂറിസം മേഖല നഷ്ടം ഇത്രയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ചെലവുകൾ ഏതാണ്ട് 281 കോടി രൂപയുടെ ചെലവുകളായിട്ട് പെരുപ്പിച്ച കണക്കുകൾ, ഒരു ശവശരീരം അടക്കുന്നതിന് 75,000 കോടി എന്ന് പറഞ്ഞിരിക്കുന്നത്, ഓണക്കോടി കൊടുക്കാൻ വേണ്ടി എന്ന പോലെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് വകയിരുത്തി തുക, അതുപോലെ ആഹാരത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ ഓണസദ്യ ഒരുക്കാൻ എന്ന പോലും ഭീമമായ ചെലവ് കാണിച്ചുകൊണ്ടുള്ള കണക്കുകൾ, ഇതെല്ലാം കാണിച്ച് ഇത്രയും കണക്കെന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഒരു തുകയും കൊടുത്തിട്ട് എന്ന് മാത്രമല്ല അതിനടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ദി അബവ് മേ ബി കൺസിഡേർഡ് ആസ് ദ കോസ്റ്റ് ഓഫ് എന്ന് അതിനടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനൊന്നും അബദ്ധം പറ്റിയതോ പ്രൊജക്ട് ചെയ്തോ ആയിട്ടല്ല, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണെന്ന് വ്യക്തം. ഇതും അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കേണ്ടത് ഇത് തയ്യാറാക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് ഉന്നത വിദ്യാഭ്യാസവും ഉന്നതമായ നിലയുമുള്ള ഹയറാർക്കിയും ഉള്ള ഒരുപക്ഷെ IAS ഉദ്യോഗസ്ഥന്മാർ കണ്ടിരിക്കുന്ന ഈ രേഖ അശ്രദ്ധയോടെ തയ്യാറാക്കിയതെന്ന് വേണമേ കരുതാൻ പറ്റൂ. അപ്പൊ ഒന്നുകിൽ ഗവൺമെന്റിന്റെ പിടിപ്പുകേട്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കള്ളത്തരം, ഇത് രണ്ടിൽ എന്തെങ്കിലും ആവാനേ വഴിയുള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതണം. അതിന് നമ്മൾ എഴുതേണ്ടത് കണക്കിന് മുകളിൽ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ എന്നാണ്, അല്ലെങ്കിൽ പ്രോജക്റ്റഡ് എസ്റ്റിമേറ്റർ. സാധാരണ എല്ലാവരും ചെയ്യാനുള്ള ശരിക്കും ക്ലറിക്കൽ സ്റ്റാഫിന് പോലും അറിയാവുന്ന ഒരു വിവരമാണ്. അപ്പൊ അത്രയും വിവരം പോലും ഇല്ലാത്തവരാണ് അവരെ ഭരിക്കുന്ന, മുകളിൽ ഇരിക്കുന്നവർക്ക് എന്നൊരു പ്രവേദിയാണിതിപ്പോ ഈ മറുപടിയും ഈ കണക്കുകളും വെച്ച് നോക്കുമ്പോൾ കാണുന്നത്. ഈ രേഖയിൽ എങ്ങും ഇതിനകത്ത് എങ്ങും യാതൊരു വിധമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് തരത്തിലുള്ള ഒരു സൂചനയില്ല, അല്ലെങ്കിൽ റവന്യൂ മന്ത്രി പറഞ്ഞ തരത്തിലുള്ള ഒരു സൂചനയും ഇല്ല എന്നുള്ളത് വ്യക്തവുമാണ്. അപ്പൊ ഇത് കണക്കായിട്ട് തന്നെയാണ്, ഇത് ഓണം തിരിച്ച് കണക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് ഇത് ടോട്ടൽ എഴുതുമ്പോഴും വരുന്നില്ല നമ്മൾക്കൊണ്ടോ, ആ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണെന്ന് പറയുന്നില്ല. അത് എഴുതി വെച്ച് പക്ഷേ ഒരു പുകമറ സൃഷ്ടിച്ചിരിക്കുക, 2,000 കോടി ചോദിച്ചും പോയി സ്വീകരിക്കുന്ന നേരം. പിന്നെ നോക്കൂ, സെപ്റ്റംബർ 6, 2024 നമുക്ക് അത് സമയമായപ്പോഴത്തേക്കും കുറെ കിട്ടിയ ദേശം ദഹിപ്പിക്കുകയും പരിവിതരണം അങ്ങനെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു, അതിനോടൊപ്പം തന്നെ ലൈവായി നടക്കുന്ന പ്രവൃത്തിയാ. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇത് വരാൻ പോകുന്നതിന്റെ ചെലവല്ല, കഴിഞ്ഞു പോയ ഒന്നിന്റെ ചെലവായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റൂ. ആ തരത്തിലാണ് ഇത് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഇതിനാ ഈ രേഖയിൽ തന്നെ വരേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പൊ ഈ രേഖയെക്കുറിച്ച് പത്രപ്രവർത്തകർ ഉന്നയിച്ച സംശയങ്ങൾ ശരിയാണ്, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വന്നത്. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി
സാധൂകരിക്കുന്ന രൂപത്തിലല്ല ഈ കണക്കുകൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് പത്രക്കാരെ അല്ല മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ റവന്യൂ മന്ത്രിയോ ശാസിക്കേണ്ടത്, മറിച്ച് ഈ കണക്ക് തയ്യാറാക്കി തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നവരെയാണ്. ഇതിപ്പോ കോടതി നോക്കിയാലും അങ്ങനെ തന്നെ വിചാരിക്കത്തുള്ളൂ. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിന് വേണ്ടിയിട്ട് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിന്റെ കോപ്പി. കോടതി ഈ ദുരിതാശ്വാസ നടപടികളെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയായി കോടതിയിൽ കൊടുത്ത ഒന്നാണിത്. ആരും പെറ്റീഷൻ സമർപ്പിച്ചിട്ടല്ല, കോടതി സ്വമേധയാ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്നുള്ള നിലയിലാണ് രേഖ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വളരെ ശ്രദ്ധമായിരിക്കും, അല്ലെങ്കിൽ കോടതി പിടിച്ച് കുടയും. അപ്പൊ ആ ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടില്ല. അതിനുമുമ്പ് തന്നെ പത്രക്കാർ സൂചിപ്പിച്ച ഒരു സൂചന എടുത്തുകൊണ്ട് വേണ്ട തിരുത്തലുകളും ടിപ്പണികളും ഇതിൽ വരുത്തുകയാണ് ഗവൺമെന്റിന്റെ ചുമതല. അത് തെറ്റാണെന്ന് പറയുകയല്ല, കണക്കിലാണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ പര്യാപ്തമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളും ഒക്കെ കണക്കെടുപ്പുകളും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഉണ്ടല്ലോ കണക്ക് ശരിയായിട്ട്, ഇപ്പോ ചെലവായ തുകയുടെ കണക്കുകൾ ഇപ്പൊ ശരിക്കും കൊടുക്കാമല്ലോ, അത് കൊടുക്കൂ. അപ്പൊ അത് തിരുത്തി കൊടുക്കാമല്ലോ. പ്രൊജക്റ്റ് ഇനി ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ഇനി എന്തിനാ ആവശ്യം, അല്ലെങ്കിൽ ഇൻവോയ്സിന് എന്തിനാ ആവശ്യം. ഇതൊക്കെ ചെലവാക്കിയ തുക കറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ. ഇനിയിപ്പോ ഇത്രയും ദിവസം കഴിഞ്ഞല്ലോ, ശരി അന്ന് നിങ്ങൾക്ക് അതിന്റെ കണക്കില്ലായിരുന്നു, ശരി ഓക്കെ, ഇപ്പൊ പൂർണ്ണമായ കണക്കുണ്ടല്ലോ. പണി അവിടുത്തെ ചെയ്ത് അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞില്ലേ, അപ്പൊ എങ്ങനെ കൊടുക്കാമല്ലോ, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ, നിമിഷങ്ങൾ മതിയല്ലോ അതിന്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണെങ്കിൽ. അപ്പോ ഇതിനൊക്കെ പത്രക്കാർക്ക് തെറ്റുപറ്റിയിട്ടില്ല, പത്രക്കാർ ചൂണ്ടിക്കാണിക്കുക ശരിയായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. ഗവൺമെന്റ് അത് വിശദീകരിച്ചോടുകൂടി ആ സംശയങ്ങൾ തീരുമെന്നുണ്ടെങ്കിലും, പക്ഷെ ആ തെറ്റി കണക്കിൽ ഇനിയൊരു കളിയല്ല വേണ്ടത്, തിരുത്തലാണ്. Oh.